ഹേ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു സേഫ് ഹൗസ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് സൂചിപ്പിച്ച പോലെ നമ്മൾ മൂന്നായിട്ട് നമ്മുടെ ഓൾ ബേർഡിനെ നമ്മൾ തിരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് റോയിലുള്ള ബേർഡ്സിനാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അവരുടെ കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വിപുലമായിട്ട് പോകാൻ ശ്രമിക്കാം. പക്ഷേ പറഞ്ഞാൽ അധികം സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ഷോർട്ട് ചെയ്യും. കാരണം നിങ്ങളെക്കുറിച്ച് വെറുപ്പിക്കണമെന്നില്ല, അത് കാരണമാണ് ബിക്കോസ് നമ്മുടെ ഈ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ നമ്മുടെ ഈ പറയുന്ന എപ്പിസോഡ്സ് കുറച്ച് ലെങ്തി ആകുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സ്വല്പം പ്രയാസമുള്ളത് എനിക്ക് ഫീൽ ചെയ്ത്. കാരണം ഈ പറഞ്ഞ നമ്മുടെ യൂട്യൂബിൽ കുറേ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വരാം, അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പം അങ്ങനെയാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇൻ കേസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ബോറടിപ്പിക്കാതെ നമ്മൾ ഏകദേശം അത്യാവശ്യ സ്പീഡിൽ നമുക്ക് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് റോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് റോയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഫസ്റ്റ് റോയിലുള്ളതാണെങ്കിലും ബേർഡ്സിന് എല്ലാവരെയും ഒരു ഏകദേശം ഒരു സ്പെഷ്യാലിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ക്രമീകരിച്ചിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പരിചയപ്പെട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആക്ച്വലി ഞാനിവിടെ ഒരു പേർ പറവേനാണ് കീപ്പ് ചെയ്തിരുന്നത്. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ആ പേരൊന്ന് പൊട്ടിച്ചിട്ട് മുക്കി പൊട്ടൻ്റെ മെയിലുമായിട്ട് എൻ്റെ ഫീമെയിലിന് പേർ ചെയ്യാനിട്ടിരിക്കുകയാണ്. റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ എഡിറ്റ് ചെയ്ത പേരാണ്. അപ്പോൾ മുക്കി പൊട്ടൽ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്രോപ്പിംഗ് ബേർഡാണ്. അയാൾക്ക് ശരിക്കും മുക്കിയുടെ മാർക്കിങ്ങിലുള്ള നല്ലൊരു വൈറ്റ് ഹാറ്റ് വരും. പിന്നെ അതുപോലെ അവരുടെ ഫ്ലൈയിങ് ഫെതേഴ്സ് വൈറ്റ് ആയിരിക്കും. ബോഡി കളറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫ്ലൈയിങ് ഫെതേഴ്സ് വൈറ്റ് ആയിരിക്കും. അതാണ് മുക്കി പൊട്ടറിൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു പെയർ ബ്രീഡിംഗ് പെയറാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഫീമെയിൽ നമുക്ക് ഹെഗ് ബൈൻഡിങ് വന്നിട്ട് നഷ്ടപ്പെടുകയുണ്ടായി. പക്ഷേ നമ്മൾ ഏകദേശം സെയിം മാർക്കിങ്ങുള്ള ഇലാസ്റ്റർ ഒരു പൗട്ടറിൻ്റെ ഫീമെയിൽ നമ്മൾ സെറ്റാക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ ആളിപ്പോൾ ഒരു ബ്രീഡിംഗ് ഏജിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇവനിങ്ങനെ വെറുതെ കിടക്കുന്ന കാരണം പുള്ളിക്കൊരു ഒരു ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ ഒന്ന് പെയർ പൊട്ടിച്ച് ഇവരുടെ ഒന്ന് പെയർ പൊട്ടിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ പെയർ പൊട്ടിച്ചപ്പം ഈ ലേഡീനെ ഇട്ട് കൊടുത്തതാണ്. എങ്ങനെയാണ് നമുക്ക് നോക്കാം റിസൾട്ട് എങ്ങനെയാവുന്നുള്ളത് നമുക്കൊന്നറിയാം. ഇൻ കേസ് ഇപ്പോൾ ഷോർട്ട് ബോഡിയുടെ ആയിട്ടൊരു ക്രോപ്പിംഗ് പാറ്റേൺ ഒരു ക്രോപ്പിംഗ് ടെൻഡൻസി ഉള്ളൊരു ചിക്ക് ഇറങ്ങുവാണെങ്കിൽ നല്ല രസമാണല്ലോ. അത് കാരണം നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ അതങ്ങനെ ഫസ്റ്റ് നമ്മുടെ പേരാണ്. സെക്കൻഡ് പേർ എന്ന് വരുമ്പം നമ്മൾ പറവയിൽ നിന്ന് നേരിട്ട് വരുന്നത്, അത് നേരത്തെ പറവയായിരുന്നു. അത് കാരണമാണ് ആരെ സ്റ്റൈലിൽ തന്നെ കീപ്പ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് പേര് നമുക്ക് ഹോമേഴ്സാണ്, ഓൺലൈനേജ് വരുന്ന ഹോമേഴ്സാണിത്. ഇവർ എന്ന് പറയണമെങ്കിൽ എൻ്റെ പണ്ട് തൊട്ടേ ഉള്ള എൻ്റെ ഒരു പേരാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ എടുത്ത പേരാണ്. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മേ ബി. എനിവേ, നമുക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു പേരാണിത്. ഇത്തവണ ഇവർ എഗ് ചെയ്തിട്ടുണ്ട്, എഗ് ചെയ്തിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പിക്കേറി പോകുന്നത് ഇയാളാണ് മെയിൽ ബേർഡ്, ഇത് ഫീമെയിൽ. മെയിൽ ബേർഡിന് ശരിക്കും പണ്ട് നമുക്ക് നെക്ക് ബെൻഡിങ് ഒക്കെ വന്നിട്ട് ഭയങ്കര സിവിയർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ പുള്ളി അതിൽ നിന്നും റിക്കവർ ആയിട്ട് വന്നതിന് ശേഷം ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തതാണ്. നല്ല സൂപ്പർ ബേർഡ്സാണ് രണ്ടുപേരും. അതെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഫീമെയിലാണെങ്കിൽ കാലിൽ ചെറിയ ഗ്രോത്ത് വന്നിട്ടുണ്ട്. പക്ഷേ എന്തിൻ്റെയാണെന്ന് എനിക്കറിയില്ല, ഒരു ചെറുതായിട്ട് തൂങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ട്. പക്ഷേ പുള്ളിക്ക് എനിക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതിന് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അധികം വറീഡ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് പെയർ ഹോമേഴ്സ് ആയിരുന്നു. തേർഡ് പെയർ എന്ന് പറയുന്നത് നമുക്ക് ബെഡാങ്ങാണ്. ഹോമേഴ്സിന് നമ്മൾ നേരെ വരുന്ന ബെഡാങ്ങിലേക്കാണ്. ഇത് പ്യുവർ ബെഡാങ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ബെഡാങ്ങും ക്യാരിയറും കൂടെ ക്രോസാണിത്. മെയിൽ ബേഡ് വന്നിട്ട് ഇതാണ് മെയിൽ ബേഡ്. നല്ല സൂപ്പർ കട്ട മൂക്കുകൾ വന്ന നല്ല സൂപ്പർ സാധനമാണ്. നല്ല ഫ്ലവറാണ് പുള്ളിയുടെ. ഇവരുടെ ചിക്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ സെയിലായതാണ്. ഇതാണ് ഫീമെയിൽ. ഫീമെയിൽ അധികം പ്രായമായിട്ടുള്ളതല്ല, പക്ഷേ നല്ല ബ്രീഡിംഗ് ആണ്. കുട്ടികളൊക്കെ നന്നായിട്ട് നോക്കുന്നൊരു ബേർഡാണ്. ഇപ്പോൾ ഫീമെയിലിനെ പോലെ അല്ല, കുട്ടികളിറങ്ങി കഴിയുമ്പം മെയിലിനും സോറി രണ്ട് ബേർഡ്സിനും നല്ല ഫ്ലവറാണ് സാധാരണ വരാറ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന മെയിലിനെ ഞാൻ ചെന്നൈയിൽ നിന്ന് പണ്ടെടുത്തതാണ്. രണ്ട് വർഷം മുമ്പ്, രണ്ടോ മൂന്നോ വർഷം മുമ്പ് കണ്ട് ചെന്നൈയിൽ നിന്ന് വരുത്തിച്ചാണ് ഈ മെയിൽ ബേർഡ്. നല്ല ആക്റ്റീവാണ്, നന്നായിട്ട് കുട്ടികളാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു പേര് കഴിഞ്ഞു. തേർഡ് വരുന്നത് സോറി ഫോർത്ത് വരുന്നത് നമ്മുടെ ഒരു ബെഡാങ്ങിൻ്റെ പേരാണ്. ബെഡാങ്ങിൻ്റെയും നമ്മുടെ ബാർബിൻ്റെയും ഒരു പേരാണ്. ബെഡാങ് വരുന്നത് മെയിലും ബാർബ് വരുന്നത് ഫീമെയിലും. ഈ ബെഡാങ് ശരിക്കും നമ്മളെടുത്തിട്ടിപ്പോൾ അഞ്ചാറ് മാസമാവുന്നുള്ളൂ, നമുക്ക് ചിക്കായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ ബാർബ് നമുക്കൊരു പേര് കിട്ടിയത് അതിൽ മെയിലും നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഫീമെയിൽ ഇങ്ങനെ വെറുതെ ഇടുന്നപ്പോൾ വെറുതെ ഞാനൊന്ന് പേര് ചെയ്ത് നോക്കിയാണ്. അതും അതിനിറങ്ങിയ ചിക്കാണ് ഇരിക്കുന്നത്. ബ്ലാക്കിൽ ഒരു സ്ട്രൈപ്സ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാ തൂവലിൻ്റെ അവസാന ഭാഗത്ത് ഒരു ലൈൻ നേരിയ ലൈൻ വന്നേക്കണുണ്ടോ സാൻഡലിൻ്റെ. അത് ഇനിയിപ്പോൾ ഡെവലപ്പായിട്ട് വരുമ്പോൾ അത് പ്യുവർ ബ്ലാക്കാവോ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ നല്ല രസമുള്ളൊരു കുട്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. അത് ശരിക്കും പറയുകയാണെങ്കിൽ
ഫീമെയിലിൻ്റെ ബോഡി ഷേപ്പാണ്. ഫീമെയിലിനെ പോലെ തന്നെ അത്യാവശ്യം സൈസ് കുറഞ്ഞ ഒരു ഷോർട്ട് ബോഡി ടൈപ്പാണ്. പക്ഷേ കാലുകളുടെ നീട്ടം നോക്കുകയാണെങ്കിൽ അപ്പൻ്റെ രീതിയിലാണ് കാണുന്നത്. ഇനിയിപ്പോൾ ഇത്തിരിയുടെ ഇപ്പം പറഞ്ഞാൽ ചെറുതാണ്, കുട്ടി ചെറുതാണ്. ഇത്തിരി ഡെവലപ്പായിട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരൊറ്റ സിംഗിൾ ബ്രീഡിൻ്റെ സ്വഭാവം കാണിക്കുമല്ലോ, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതങ്ങനെ ഇരിക്കണം. അടുത്ത് നമുക്ക് അഞ്ചാമത്തെ പേരിനെ കാണാം. അതായത് നമ്മൾ ബെഡാങ്ങിൽ നിന്ന് നേരെ വരുന്നത് സ്ട്രോൾസ് ആൻഡ് ഹൈഫ്ലെയറിലേക്കാണ്. സ്ട്രോൾസ് ആൻഡ് ഹൈഫ്ലെയർ, സ്ട്രാൾസ് ആൻഡ് ഹൈഫ്ലെയർ, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പേര് പറയുക. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഹെഡിൻ്റെ ഷേപ്പാണ്. ഹെഡിൻ്റെ ഷേപ്പും പിന്നെ അതുപോലെ കണ്ണുകളുടെ ഒരു എന്താ പറയുക, മനോഹരമായ വൈറ്റിനകത്ത് ഒരു പിന്നും കൊണ്ട് കുത്തിയവരുള്ള ഒരു ബ്ലാക്ക് ഡോട്ട്, അതാണ് സ്ട്രോൾസ് ആൻഡ് ഹൈഫ്ലെയറിൻ്റെ പ്രത്യേകത. ഇവർ ഇത്തവണ ഇറങ്ങിയ ഒരു കുട്ടിയാണ് ഇതിനെ ചട്ടിക്കകത്തിരിക്കുന്നത്. പുറത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വേറൊരു പേരൻ്റെ കുട്ടിയാണ്. അതിൻ്റെ ഒരു ചെറിയ കഥയുണ്ട് ഞാൻ പറയാം. അപ്പോൾ ആദ്യമേ ഇവരെ ഒന്ന് നിങ്ങൾ നന്നായിട്ട് കണ്ടോളാം. ഇത് ഞാൻ കോഴിക്കോട് നിന്ന് എടുത്ത കുട്ടിയാണ്, ഐ മീൻ ബേർഡ്സാണ്, പേരാണ്. ഒരു ഏകദേശം ഒരു വർഷമായി തോന്നുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അവർ 4 തവണ എഗ് ചെയ്തു, 2 തവണ അല്ല 1 തവണ എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടിയില്ല. ബാക്കി 2 തവണയും 3 തവണയും ഇതും കൂടെ കൂടി 3 തവണ നമുക്ക് കുട്ടികളെല്ലാം കിട്ടി. ആദ്യത്തെ 1 തവണ എനിക്ക് 2 കുട്ടികളും കിട്ടിയിരുന്നു. പിന്നീട് എനിക്കിപ്പോൾ ബാക്കി 2 തവണ എനിക്ക് ഓരോ കുട്ടികളായിട്ടാണ് കിട്ടിയത്. അതിലൊരു കുട്ടിയാണിത്. ഒരു കുട്ടി നമുക്കിവിടെ കഴിഞ്ഞ ക്ലച്ചിലുള്ള കുട്ടി നമുക്കിവിടെ സെയിലിനായിട്ട് റെഡി ആയിട്ട് വേണ്ട മെയിൽ ബേഡാണ്, മെയിൽ ചിക്കാണ് അത്. ഓക്കെ, സോ ഇയാളുടെ കാര്യം അയാളുടെ കാര്യം പറഞ്ഞില്ല അല്ലേ. ഇത് ഞാൻ ആക്ച്വലി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ബ്രീഡ് ചെയ്തൊരു കുട്ടിയാണ്. നമുക്ക് ഒരു ഇത് നേക്കഡിലേക്ക് ഇന്ത്യൻ ഫാൻറ്റയിൽ ആ ഒരു ബ്രീഡിനെ ഡെവലപ്പ് ചെയ്യല്ല, അതിലൊരു കളർ പാറ്റേൺ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു പേരിനെ സെറ്റ് ചെയ്തിരുന്നു. അതിലെനിക്ക് ഇറങ്ങിയ കുട്ടിയാണിത്. ആ ഒരു ഞാൻ ആ പേരിനെ കാണിച്ചു തരാം. പേരിനെ കാണിക്കാൻ പറ്റില്ല, അതിലൊരു ബേഡിനെ കാണിച്ചു തരാം. കാരണം മറ്റൊരു ബേഡിനെ ഞാൻ മാറ്റി. ഈ നിൽക്കുന്നതാണ് അതിൻ്റെ ഫീമെയിൽ ബേഡ്. മെയിൽ ബേഡ് ഇതിപ്പോൾ കിട്ടിയിരിക്കുന്നത് നമ്മൾ ആൽമണ്ട് കളർ മെയിലുമായിട്ടാണ് ഇവരെ പുള്ളിനെ പെയർ ചെയ്തിട്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇവരുമായിട്ട് പെയർ ചെയ്തത് നല്ല പ്യുർ ബ്ലാക്കാണ്. ബ്ലാക്കിൽ ശരിക്കും പക്ക നേക്കഡ് ബൂട്ടില്ലാത്ത നല്ല പക്ക ഒരു ബ്ലാക്ക് മെയിലുമായിട്ടാണ് നമ്മൾ ആദ്യം ആളെ ഈ പറയുന്ന പോലെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറങ്ങുന്ന കുട്ടികൾ, അതിനുശേഷം 3 ക്ലച്ച് ഇവർ കുട്ടികളെ കിട്ടി. നല്ല ആക്റ്റീവായിട്ടുള്ള ബേഡാണിത്. അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏതോ ഒരു നാടൻ ബേഡും പിന്നെ അത് പറഞ്ഞ പോലെ എന്താ പറയുക, ടെയിൽ മാർക്ക് ഏതൊരു ബേഡുമായിട്ട് ക്രോസിലിറങ്ങിയ കുട്ടിയാണിത്. മീൻസ് ബേഡാണ് ഈ ഫീമെയിൽ. അപ്പോൾ ഇയാൾക്ക് ഈ പറഞ്ഞ പോലെ ഇറങ്ങുന്ന കുട്ടികളെല്ലാം തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ നല്ല പക്ക ആയിട്ട് ടെയിൽ മാർക്ക് വരുന്ന ബേഡാണ്. അപ്പോൾ ആ മെയിലിൻ്റെ കളറാണ് പക്ഷേ വരുന്നത്, മെയിലിൻ്റെ ബ്ലാക്ക് കളറിലാണ് കുട്ടികൾ ഇറങ്ങുന്നത് അത്രയും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 3 ക്ലച്ച് ഇറങ്ങി കഴിഞ്ഞപ്പം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ആൽമണ്ടുമായിട്ട് ഞാനിപ്പോൾ ഒന്ന് കമ്പയിൻ ചെയ്ത് നോക്കിയതാണ്. ആൽമണ്ടിൽ നമ്മളീ പറഞ്ഞ പോലെ അഹങ്കാരം ആയിരിക്കും ചിലപ്പോൾ, എങ്ങനെയാണ് റിസൾട്ട് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ നമ്മൾ സെറ്റ് ചെയ്തതാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇപ്പോൾ എഗ് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഹാച്ചിങ് ടൈം ആയിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ കുട്ടി ഇറങ്ങും. ഒരാഴ്ച ഒന്നും എടുക്കില്ല, 2-3 ദിവസത്തിനുള്ളിൽ കുട്ടി ഇറങ്ങും. റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും. എന്നാലും നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ ചെയ്യണ എല്ലാം ഏകദേശം ഇതുപോലത്തെ പ്രൊജക്റ്റുകളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അവരുടെ അങ്ങനെ ഇരിക്കണം. അപ്പോൾ അതാണ് ഈ കുട്ടിയെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ പക്ക ടെയിൽ മാർക്കാണ്. അതായത് കണ്ടോ, മുകളിലേക്ക് വന്നിരിക്കുന്ന അത്രയും ബ്ലാക്ക്, ബാക്കിൽ വന്നിരിക്കുന്ന ആ ഒരു കുഷ്യൻ പോലും വൈറ്റാണ്. നല്ല പക്ക മാർക്കിനാണ് ഇറങ്ങുന്ന കുട്ടികൾ. ചിലതിന് ഈ പറഞ്ഞ പോലെ ബൂട്ട് ഉണ്ടാവില്ല, ചിലതിന് പക്ഷേ ബൂട്ട് ഇറങ്ങും. അപ്പോൾ അങ്ങനെയുള്ളൊരു മിക്സിങ്ങിലാണ് ബൂട്ടിൻ്റെ സിറ്റുവേഷൻ വരിക. എന്നിരുന്നാൽ കൂടിയും ഈ പറയുന്ന ഒരു ടെയിൽ മാർക്ക് പക്കയായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പേരിലേക്ക് പോവാം. നമ്മുടെ യൂട്യൂബ് നമ്മുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കണ്ട ഒരു വീഡിയോയിലെ കഥാപാത്രങ്ങളാണ് ഇവർ, ഇംഗ്ലീഷ് മാക്പി പേർ. അപ്പോൾ ഇവർ നമുക്കിവിടെ സെക്കൻഡ് ടൈം എഗ്ഗിങ് ആണിത്. ഫസ്റ്റ് ടൈം എഗ് ചെയ്തിരുന്നു, പക്ഷേ അതിന് രണ്ടിനും എഗ്ഗിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഞാനിവിടെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതായത് ഇപ്പം എഗ്ഗിൻ റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ആ പേരിനെ വെറുതെ വിടാറില്ല. സാധാരണഗതിയിൽ വേറെ ഏതെങ്കിലും സെയിം ടൈമിൽ എഗ്ഗ് ചെയ്ത റിസൾട്ടുള്ളൊരു എഗ്ഗ് നമ്മളത്, ഇപ്പോൾ ചിലപ്പോൾ ഫോസ്റ്റിൻ്റെ എഗ്ഗ് ആവാം, എന്ത് എഗ്ഗ് ആയാലും വെച്ചു കൊടുക്കുക. കാരണം വെച്ചാൽ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ബേഡ്സിൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വേണം, പേരൻ്റിൽ ഇൻസ്റ്റിങ്ക്റ്റ് വേണം. അത് ഈ പറഞ്ഞ പോലെ ആദ്യമേ ഒരു 2-3 ക്ലച്ച് ബേഡ് പേര് എഗ്ഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇല്ലാതെ വരികയോ അത് കുഞ്ഞിറങ്ങാതെ വരികയോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബേഡ്സ് ഒരു
ഈ പറഞ്ഞ പോലെ ബ്രീഡിങ്ങിൻ്റെ സ്വഭാവം ചിലപ്പോൾ ഒരു പ്രശ്നമായിരുന്നു വരാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരാൻ സാധ്യതയുള്ള കാരണം ഞാനിവിടെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആണെങ്കിലും സെക്കൻഡ് ടൈം ആണെങ്കിലും എഗ്ഗ് റിസൾട്ട് ഇല്ലാതെ രണ്ടെണ്ണത്തിന് റിസൾട്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വേറെ എഗ്ഗ് ഞാൻ മാറ്റി വെച്ച് കൊടുക്കും. കാരണം ആ ഒരു ഇൻസ്റ്റിങ്ക്ട് കിട്ടാൻ വേണ്ടിയിട്ട്. റിസൾട്ട് പിന്നെയും വരാം, കാരണം ആ ഒരു യങ്ങർ ഏജിൻ്റെ ഇഷ്യൂ ആകാം ചിലപ്പോൾ റിസൾട്ട് ആവാത്തത്. പക്ഷേ ആ ഒരു ഇൻസ്റ്റിങ്ക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ റിസൾട്ടുള്ള ഏതെങ്കിലും ഒരു എഗ്ഗ് വെച്ച് കൊടുക്കുക. അതുപോലെ ഈ ലാസ്റ്റ് ടൈം ഞാൻ വെച്ച് കൊടുത്തിട്ട് ഞാൻ വെച്ച് കൊടുത്ത മുഖിയുടെ ഒരു എഗ്ഗായിരുന്നു വെച്ച് കൊടുത്തത്. അത് സൂപ്പറായിട്ട് ഇവർ നോക്കി കുട്ടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് തരുകയും ചെയ്തു. അപ്പോൾ ഇത്തവണ ഒരു സെക്കൻഡ് എഗ്ഗ് സെക്കൻഡ് ടൈം എഗ്ഗ് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവരെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോൾസിൻ്റെ നിന്ന് ശരിക്കും ആ ഒരു കണ്ണിൻ്റെ പിന്നെ ശരീരത്തിൻ്റെ ഒരു ഷേപ്പ് ഏകദേശം, അതേപോലെ കോപ്പി ഹെഡിൻ്റെ ഷേപ്പ് ഒഴികെ ബാക്കിയെല്ലാം ഏകദേശം കോപ്പി ചെയ്തിട്ട് ബെഡായത് കാരണമാണ് സ്റ്റോൾസിൻ്റെ ശേഷം നമ്മൾ ഇവരെ ഇംഗ്ലീഷ് മാക്പിയെ നമ്മളിങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. ഈ മാക്പി എന്ന് പറയുന്ന പേരിലൊരു പ്രത്യേകത ഉണ്ടായത്, നമ്മൾ മാക്പി പൗട്ടറിനും ഇതിനും ഏകദേശം ഒരേ ഈ പറയുന്നൊരു കളർ പാറ്റേൺ ആണ്. ആ കളർ പാറ്റേൺ എന്ന് പറയുന്ന ഒരു വിശേഷണമാണ് ഈ മാക്പി എന്ന് പറയുന്നത്. മാക്പി എന്നൊക്കെ പറയുന്നത് കേട്ടോ, അങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. സോ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന ഏകദേശം ഇതേ കളർ പാറ്റേൺ ഫോളോ ചെയ്യുന്ന അടുത്ത പേരിലേക്കാണ്. കളർ പാറ്റേൺ എന്ന് പറയുന്നത് ബ്ലാക്കും റെഡും. അത് വളരെ കോയിൻസിഡൻസ് ആയിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ റെഡ് വരുന്ന മെയിലും ബ്ലാക്ക് ഫീമെയിലും ആണ്. അതേപോലെ തന്നെ ഇവിടെ റെഡ് ഷീൽഡ് വരുന്ന സാക്സനും മെയിലും ബ്ലാക്ക് വരുന്നത് ഫീമെയിലും ആണ്. അതുപോലെ തന്നെയാണ് അടുത്ത പേരിലും റെഡ് ബാർ വന്നിരിക്കുന്ന മെയിലും ബ്ലൂ ബാർ വന്നിരിക്കുന്നത് ഫീമെയിലും. അടുത്തതിലേക്ക് നമുക്ക് പോകാം, അതിന് ഇവരുടെ വിശേഷം കേൾക്കാം. ഇതിൽ നമ്മുടെ റെഡ് സാക്സനെ ഞാൻ കൊല്ലത്തു നിന്ന് എടുത്താണ്, നമ്മുടെ അജ്മലിനെ അടുത്തുനിന്ന് അയാളുടെ അടുത്ത് നമ്മൾ എടുത്ത വീടാണ് റെഡ് മെയില്. ഫീമെയിൽ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളെടുത്താണ് സാമിൻ്റെ അടുത്തുനിന്ന്. അയാളുടെയൊക്കെ നമ്മൾ എടുക്കാൻ പോയ വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഫസ്റ്റ് ടൈം ഇപ്പോൾ ഈ റീസെൻ്റ്ലി ആണ് ഇവർ പേരായത്, കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇവർ പേരായത്. അപ്പോൾ ഫസ്റ്റ് ടൈം എഗ്ഗ് ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സിംഗിൾ കുട്ടിയാണ്, അത് ഞാൻ എഗ്ഗ് മാറ്റി വെച്ച് കൊടുത്തിട്ട് ഇവരാണ് മുഖി പേരാണ് നോക്കിയിരുന്നത്. അപ്പോൾ അയാളുടെ കുട്ടിയുടെ റെഡാണ് കുട്ടി ഇറങ്ങിയിരിക്കുന്നത്. അതിനെല്ലാം വൈറ്റ് ഇതൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പുറ സൈഡിൽ ചെറിയതായിട്ടൊരു ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്തു. ആൾ റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്തവണ രണ്ടാമത് എഗ്ഗ് ചെയ്തു, രണ്ടാമത് എഗ്ഗ് ചെയ്ത് കുട്ടി ഇറങ്ങി. പക്ഷേ ഈ പറഞ്ഞ പോലെ കുട്ടി വീക്കായത് കാരണമാണോ വെയിലിൻ്റെ ഇഷ്യൂ ആണോ എന്നറിയില്ല. കുട്ടി അല്ലല്ല സോറി, അതായത് 21 ദിവസം 20-ാമത്തെ ദിവസമാണ് 20-ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് ഇവർ എഴുന്നേറ്റ് മാറി. പക്ഷേ 21-ാമത്തെ ദിവസം എഗ്ഗ് ഹാച്ച് ചെയ്തു. അപ്പോൾ ഒരു നൈറ്റ് എഗ്ഗിൽ ശരിക്കും ഇവർ ഇരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഇവർ എഴുന്നേറ്റ് മാറിയത് കാരണം ഇവർ ഈ കുഞ്ഞിനോട് വലിയൊരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഫീമെയിൽ ബേർഡ് ഫസ്റ്റ് ടൈമറാണത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ള കാരണം ഞാൻ ആ കുഞ്ഞിനെ മാറ്റി വെച്ച് കൊടുത്തു. പക്ഷേ ആ കുഞ്ഞ് രക്ഷപ്പെട്ടില്ല. എന്നിരുന്നാൽ കൂടി നമ്മുടെ വേറൊരു പേരിനിറങ്ങിയ ഒരു കുഞ്ഞിനെ ഞാൻ ഇവർക്ക് വെച്ചു കൊടുത്തു. അപ്പോൾ ആ കുഞ്ഞിന് പക്ഷേ കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഇടതുഭാഗത്തെ കണ്ണ്. അത് നേരത്തെ അതിൻ്റെ മെയിൽ ബേർഡ് ഭയങ്കര ആക്റ്റീവ് ആയത് കാരണം പുള്ളി തട്ടി തട്ടി ഇടതുഭാഗത്തെ കണ്ണ് തുറന്നു പോയി. അപ്പോൾ അങ്ങനെ എക്സ്പോസ്ഡ് ആയത് കാരണമാണെന്ന് തോന്നുന്നു ആ കണ്ണ് ഇത്തിരി ഡാമേജാണ്. പക്ഷേ വലത് കണ്ണിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതൊരു ഫാൻഡേലിൻ്റെ കുട്ടിയാണ്, നമ്മുടെ ആൽമണ്ട് ലൈൻ ഫാൻഡേലിൻ്റെ കുട്ടിയാണ്. ഇപ്പോൾ അത് പറഞ്ഞ പോലെ തൂലുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവർ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ പേരൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്ട് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചിക്കനെ മാറ്റി വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ കഥ നമ്മൾ കഴിഞ്ഞു, നെക്സ്റ്റ് പേരിലേക്ക് നമുക്ക് പോവാം. അടുത്ത് നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ ആ കളറേഷനിൽ വരുന്ന, അതായത് ഇവിടെ രണ്ട് ഷീൽഡാണ്, അതുപോലെ തന്നെ ഷീൽഡിൽ വരുന്ന രണ്ട് പേഴ്സാണ് നമുക്കിവിടെ നമ്മുടെ ഫ്രിൽ ബാക്ക് ഉള്ളത്. ഫ്രിൽ ബാക്ക് നമ്മൾ വൈറ്റ് ക്രസ്റ്റഡ് ആയിരുന്നു മെയിലുണ്ടായിരുന്നത്. റീസെൻ്റ്ലി ആണ് ഞാനിപ്പോൾ വരുന്ന റെഡ് ബാർ, സോറി ആ റെഡ് ഷീൽഡ് വരുന്ന ഫ്രില്ലിലേക്ക് ഒരു മെയിലിന് ഒപ്പിച്ചത്. റെഡ് ഷീൽഡ് ഫ്രില്ലും ബ്ലൂ ബാർ ഷീൽഡ് ഫീമെയിലും. ഈ റെഡ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യങ് മെയിലാണ്. ഈ പറഞ്ഞ പോലെ അത്രയ്ക്ക് ആക്റ്റീവ് ആയിട്ടുള്ളൊരു ബേർഡ് ആയിട്ട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ആ ഒരു ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ. പുള്ളി ഡിഫെൻഡിങ് ആണ് ഇപ്പോഴും, ഉണ്ടോ പുള്ളി ആ കേജ് എന്ന് പറയുമ്പോൾ ആ ഉണ്ടോ അത്യാവശ്യം ഡിഫെൻഡിങ് പോസ്റ്റർ കാണിക്കുന്നുണ്ട്. അതായത് പുള്ളിയുടെ ഒരു ഏരിയ ആണെന്ന് പുള്ളി ക്ലെയിം ചെയ്ത് വരുന്നു. ഇനിയാണ് ഇപ്പോൾ അതൊക്കെ ഈ പറയുന്ന പോലെ ഒരു ഫാമിലി പേഴ്സൺ ആവുന്ന ഒരു സിറ്റുവേഷൻ വരികയുള്ളൂ. അതായത് നമ്മളൊരു ഒരു ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ ആണെന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളിയുടെ ഒരു ഏരിയ ആണ് പുള്ളി ക്ലെയിം ചെയ്തു, അതാണ് ഇതുവരെയുള്ള സിറ്റുവേഷൻ. അപ്പോൾ താമസിക്കാൻ തന്നെ എഗ്ഗി എന്നുള്ള പ്രതീക്ഷയിൽ നോമിങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിയാം. ഏറ്റവും ടോപ്പ് ഏരിയയിൽ കിടക്കുന്നത് നമ്മുടെ കിങ് ആണ്, കിങ് പേര്. അത് ഹെവി കിങ് ആണ് നമ്മുടെ.
ഇവർ ഇത്തവണ എഗ്ഗ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ കാണുന്നത്. പക്ഷേ ഇവരുടെ എഗ്ഗ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മാറ്റി വെച്ച് കൊടുത്തേക്കാണ്. അതിൽ ഇവരുടെ എഗ്ഗ് ഇവർ എങ്ങനെ സൂക്ഷിച്ച് നോക്കി എന്ത് തരത്തിലുള്ള സാധനം വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞാലും എഗ്ഗ് പൊട്ടിക്കും. അവർ മേ ബി അറിയാണ്ടായിരിക്കാം, കാരണം വെയിറ്റ് കാരണം അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവാം ഇതുപോലെ തന്നെ. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന വെച്ചാൽ ഇപ്പോൾ ഇവരിയ്ക്കുന്ന രണ്ട് ഡമ്മി എഗ്ഗാണ്. ഇവരുടെ എഗ്ഗ് ആക്ച്വലി ഞാനൊരു നമ്മുടെ ആക്കുടി ഇവിടെ ഉള്ള ഒരു ഫോസ്റ്റർ പെയറാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ബാക്കി എല്ലാവരും നമ്മൾ മാറ്റി ഇവർക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് എഗ്ഗ്. അപ്പോൾ ഇത്തവണ ഇറങ്ങിയ ഫുൾ, അപ്പോൾ കഴിഞ്ഞ തവണ ഇവർക്ക് വെച്ച് കൊടുത്ത എഗ്ഗിന് ഇറങ്ങിയ കുട്ടിയാണത്, ആണ് എഗ്ഗ്. ഫെലിക്കേസിൻ്റെ ഒരു സിംഗിൾ എഗ്ഗ് വെച്ച് കൊടുത്തിരുന്നു, അത് ഡെവലപ്പായിട്ട് കിട്ടിയിരിക്കുന്നതാണ് അത്. അതിൻ്റെ കഥ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണിക്കാം. സോ അപ്പോൾ ഇവരിത്തവണ എഗ്ഗിനിങ്ങനെ ഇരിക്കണം. അപ്പം ആ എഗ്ഗ് വിരിയാൻ സമയമാകുമ്പം ഞാൻ നിങ്ങളുടെ മാറ്റി വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ എഗ്ഗ് വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാകുമ്പോൾ കുഞ്ഞിനെ ഞാൻ നിങ്ങളെ മാറ്റി വയ്ക്കാന്നുള്ളൊരു ഐഡിയയിലാണ് ഇരിക്കുന്നത്. കാരണം ഇവർക്കും ആ ഒരു സുഖമറിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ നല്ല രീതിയിൽ വ്യത്യാസം വരാം, അങ്ങനെയുള്ളൊരു ഐഡിയ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ പുറത്ത് നിൽക്കുന്നതാണ് ഫീമെയിൽ ബേഡ്, അകത്തിരിക്കുന്നതാണ് മെയിലും. ഓക്കെ, അടുത്തത് നമ്മുടെ റണ്ടാണ്. റണ്ടിൽ വരുമ്പോൾ നമുക്ക് ഇയാൾ വരുന്നത് ഒരു ഡാർക്ക് ചോക്ലേറ്റ് കളറിൽ, നല്ല ബ്ലാക്ക് ബാറോ അല്ലെങ്കിൽ ബ്ലൂ ബാർ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇത് റെഡ് ബാറിലാണ് മെയിൽ വന്നിരിക്കുന്നത്. ബോൾ ഷേപ്പ് അല്ല കേട്ടോ, നല്ല നീളമുണ്ട്. ആളിപ്പോൾ ഡിഫെൻഡിങ് പോസ്റ്ററിൽ നിൽക്കുന്ന കാരണമാണ് ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് തോന്നിക്കുന്നത്. ഇയാളുടെ ലെങ്ത്ത് കണ്ടോ, അതേപോലെ തന്നെ നല്ല ലെങ്ത്ത് ഉള്ള ബേഡാണ് രണ്ടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ എഗ്ഗിങ് ആണ്. ഫസ്റ്റ് എഗ്ഗിങ് ഈ പറഞ്ഞ പോലെ റിസൾട്ട് ഉണ്ടായിരുന്നു, പക്ഷേ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇവർ ഫസ്റ്റ് എഗ്ഗ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ പോയത്, ആന്ധ്രാപ്രദേശിൽ പോയത്. ആന്ധ്രാപ്രദേശിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവർ വിരിഞ്ഞിരിക്കുന്നുള്ളൊരു ഐഡിയയിലാണ് ഞാൻ വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി മുട്ട രണ്ടും പോയിരുന്നു. അപ്പോൾ റിസൾട്ട് ഉണ്ട് എന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ പോയത് കാര്യം. പക്ഷേ എന്തോ പ്രശ്നം കൊണ്ട് അത് കിട്ടിയില്ല. ഈ തവണ ഞാൻ രണ്ടാമത് എഗ്ഗ് ചെയ്തിരിപ്പുണ്ട്. ഇന്നലെ മാന്യമായിട്ട് പുള്ളി ഒരെഗ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പറ്റിയതെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഏതായാലും മറ്റേക്ക് ഞാൻ ഓൾറെഡി വേറൊരു പേരിനെ ഞാൻ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ എഗ്ഗാണ് ഇവർക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഒരു ക്രോസ് വന്നൊരു ബേഡാണ്. വെറുതെ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടൊരു ഫീമെയിലിനെ മാറ്റിയിട്ടിരുന്ന അയാൾക്കൊരു മെയിലിനിട്ട് കൊടുത്ത് അവരൊരു ചിക്കു ഇറങ്ങി. അപ്പോൾ അവർക്കാണ് വെച്ച് കൊടുത്തത്. ഒരു ഫീമെയിൽ നല്ല ബേഡാണ്. അപ്പോൾ അതിന് ചിലപ്പോൾ ആ കുട്ടിയെ നമുക്ക് കിട്ടും. അപ്പോൾ അവരുടെ എഗ്ഗ് ആയാലും ഇവർക്കും വെച്ച് കൊടുത്തു. എങ്ങനെയായിരിക്കും സിറ്റുവേഷൻ നമുക്കറിയാം എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സൈഡ് നമ്മൾ കവർ ചെയ്യാണ്, മൂന്നാമത്തെ സൈഡിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്ന എല്ലാം ഷോർട്ട് ബേർഡ്സാണ്. ഇവിടെ ഹെവി ബേർഡ്സിനെ ഞങ്ങൾ കണ്ടു, ഒരു മീഡിയം സൈസുള്ള ടീമുകളെയും കണ്ടു. അവിടെയൊക്കെ ഇവരൊക്കെ ഹെവി ബേർഡ്സിൽ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇനി പോകുന്നത് പക്ക ഷോർട്ട് ബേർഡ്സാണ്, ചെറിയ ബേർഡ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത്, നമുക്ക് വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈനീസ് അവളാണ്. ചൈനീസ് അവളിൽ നിന്നും അതിൻ്റെ അപ്പോൾ അവിടെ അപ്പോൾ നമുക്ക് സാറ്റിനെറ്റാണ് വരുന്നത്. നടുക്ക് വരുന്ന ഇവരുടെ രണ്ടുപേരുടെയും സ്വഭാവം കാണിക്കുന്ന ഔൾ സാറ്റിൻ എന്ന് പറയുന്ന ബ്രീഡാണ്. ഇവർക്ക് അപ്പുറത്തേക്ക് പിന്നെ നമുക്ക് വരുന്നത് എന്താ പറയുക, ഫെലിഗേസർ, കൊറമോണർ അങ്ങനെ പറയുന്ന രണ്ട് ബ്രീഡ്സാണ് അപ്പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ ഒരു കണക്ഷൻ നമുക്ക് കാണാം. സോ ഇത് നമ്മുടെ ചൈനീസ് ഔൾ, സാൻഡിൽ കളർ പെയറാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബേഡാണ്. ഇതിൻ്റെ മെയിൽ ബേഡ് ഭയങ്കര രസമാണ്, കാണിച്ചുതരാം. അല്ല കേട്ടോ, ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ കൊത്താൻ ആഗ്രഹമുള്ള, നമ്മൾ കൊത്തി കൊല്ലാൻ ആഗ്രഹമുള്ളൊരു ബേഡാണിത്. അതിൻ്റെ പുള്ളിപ്പോൾ നമ്മൾ കയ്യിലെടുക്കുമെന്ന് വെച്ചോ, കയ്യിലെടുത്ത് വെച്ച് പുറത്തേക്ക് എടുത്താലും പുള്ളി അതേപോലെ തന്നെ കൂട്ടിലേക്ക് ചാടിക്കയറും. അതിപ്പോൾ എത്ര ദൂരത്താണെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ പുള്ളി ചാടിക്കയറി പുള്ളിയുടെ കൂട്ടിക്കയറും. അതുപോലെ തന്നെ പെറ്റിയാൻ, അതായത് ഈ കൊത്ത് കൊത്തിൻ്റെ വേദന സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പെറ്റിയാൻ പറ്റിയൊരു ബേഡാണ് എനിക്കിവിടെ ഉള്ളതിൽ. അവർക്കിപ്പോൾ ഇത്തവണ രണ്ട് ചിക്സ് ഇറങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും സാൻഡിൽ നല്ല നല്ല കുട്ടികളാണ് ഇറങ്ങിയിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഫീമെയിൽ ഇത്തിരിയോടെ ഒരു ക്വാളിറ്റി കൂടിയ ബേഡാണ്. ഈ ഒരു ഒരു സ്പെഷ്യൽ ബ്രീഡാണ് ചൗവരിയോ, അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. ചൗവരിയോ ചൗരിയോ അതിൻ്റെ നമ്മുടെ ഈ പറയുന്ന ചൈനീസ് ഔളിൻ്റെ ബാക്കിൽ ഒരു ഫ്ലവർ പോലെ വരുന്ന സ്വല്പം കൂടെ സൈസ് കൂടിയ ഒരു ബേഡ്, അതുപോലത്തെ ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു ഫീമെയിലാണിത്. കുട്ടികൾ ഇറങ്ങുമ്പോഴും അവർക്കും ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ഫെതർ ബാക്കിൽ സ്പ്രിംഗ് പോലെ തിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. ഇവർക്കും ഉണ്ട്, ഈ രണ്ട് ചിക്സിനും ഉണ്ട്. ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടെ സെറ്റായിട്ട് വരും, പക്ഷേ ചൈനീസ് ഔൾ തന്നെയാണ് സാധനം. ഓക്കെ, ഞാൻ മാറിക്കോളാം. പൊക്കോ ഡമോ മടുത്ത് കൊത്തുകൊണ്ട് ഞാൻ മടുത്ത്. അപ്പോൾ അവർ നെക്സ്റ്റ് ടേക്കിനുള്ള സെറ്റപ്പിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ സെക്കൻഡ് പെയർ ചൈനീസ് ഔൾ, റെഡ് പിന്നെ അതുപോലെ വൈറ്റ് ഹാറ്റ് വരുന്ന
മെയിലും പ്യുവർ റെഡ് വരുന്ന പ്യുവർ റെഡ് അല്ല അയാൾക്കും ഫീമെയിലും ഫീമെയിലിന് ഈ പറഞ്ഞ പോലെ വൈറ്റ് ടച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫീമെയിലിനെ നമ്മൾ കുറേ തപ്പിയിട്ട് എടുത്ത ബേഡാണത്. ഫീമെയിൽ മറികട അമ്മേനെ കാണിച്ചു കൊടുക്കട്ടെ, കണ്ടോ ഫ്ലൈയിങ് ഫെതർ വൈറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മെയിലിൻ്റെ സെയിം ക്വാളിറ്റി ഉള്ള ബേഡിനെ കിട്ടുമെന്ന് തപ്പിയിട്ട്, അതായത് ഈ രണ്ട് കളറിലെങ്കിലും വരുന്നത്, തലയിൽ മാത്രം വൈറ്റ് വരുന്ന മെയിലും അതേ രീതിയിൽ വരുന്ന ഫീമെയിലുണ്ടെന്ന് ഞാൻ കുറേ തപ്പിയതാണ്, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം ഇതുപോലെ സെയിം പാറ്റേണിലുള്ള ഒരു ബേഡിനെ ഞാൻ കണ്ടു, പക്ഷേ അത് മെയിൽ ബേഡായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു കളർ പാറ്റേൺ തപ്പിയിട്ട് കിട്ടാത്തത് കാരണം പിന്നീട് അന്വേഷിച്ച് തപ്പിയിട്ടിരിക്കുന്നതാണ് ഈ പറയുന്ന ഫ്ലൈയിങ് ഫെതർ. ഇവൻ്റെയും ഫ്ലൈയിങ് ഫെതർ വൈറ്റാണ്, ഈ ഇതിൻ്റെ ഫ്ലൈയിങ് ഫെതർ വൈറ്റും ബാക്കി വൈറ്റിൻ്റെ ഒരു ചെറിയൊരു ചായവുള്ള ഒരു ഫീമെയിലിനെ തപ്പിയെടുത്ത് അതിലിത്തവണ ഇറങ്ങിയിരിക്കുന്ന രണ്ട് കുട്ടികളാണ് ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അല്ല, സെക്കൻഡ് ടൈമാണ് ഇത്. ഫസ്റ്റ് ടൈം നമുക്കിറങ്ങി പ്യുവർ വൈറ്റ് കുട്ടിയായിരുന്നു. സെക്കൻഡ് ടൈമിൽ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഒരു കുട്ടി തലയിൽ വൈറ്റ് ക്യാപ്പ് ഉള്ളത്, മറ്റത് വരുന്നത് പ്യുവർ റെഡ് കളറിലുമാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫീമെയിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സാറ്റിനെറ്റിനും ചൈനീസ് ഉള്ള ബ്രീഡ്സിനും നമ്മൾ പൊതുവെ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു ഐഡിയ ഉണ്ട്. അതായത് കുട്ടി ഇറങ്ങി കഴിയുമ്പം കുട്ടിയുടെ ചുണ്ടിന് നീളം കൂടുതലാണെങ്കിൽ അത് ഫീമെയിലും ചുണ്ടിന് നീളം കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ അത് മെയിലുമാണെന്ന് പറയും. അതിൻ്റെ പുറകിലുള്ള എന്താ പറയുക, ഐഡിയ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫീമെയിൽ ബേഡായിരിക്കണം, എനിക്ക് ഉറപ്പില്ല. ഇൻ കേസ് ഇപ്പോൾ അതൊരു ഫീമെയിൽ ബേഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇവനെ കൊണ്ടൊന്ന് പേര് ചെയ്യിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ബിക്കോസ് ഈ പറയുന്ന ഒരു പാറ്റേൺ നമുക്കത് ഇത്തിരിയോടെ ഒരു ക്ലാരിറ്റിയിൽ കിട്ടാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഏതായാലും ഈ പറയുന്ന പോലെ തലയിൽ മാത്രം വെള്ളമായിട്ട് ഒരു കുട്ടി ഇറങ്ങി കിട്ടി, ഇനി അത് ഡെവലപ്പ് ചെയ്താൽ അത് മോശമാവോ അതോ ഇത്തിരിയോടെ ഡെവലപ്ഡ് ആയിട്ട് വരുമോ എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ബേഡ്സാണിത്. ഇയാളെ ഞാൻ പാലാരിവട്ടത്തുനിന്ന് ഒരു ഷോപ്പിൽ നിന്ന് എടുത്താണ്, ഇയാളെ കൊല്ലത്തുനിന്ന് വലിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബേഡിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചൈനീസ് അവളിൻ്റെ സെക്ഷൻ കഴിഞ്ഞു, അടുത്ത് നമ്മൾ പറയുന്ന സാറ്റിനെറ്റിൻ്റെയും അവളിൻ്റെയും പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ബേഡിലേക്കാണ്. അതിന് ഈ പറയുന്ന പോലെ അവൾ സാറ്റിൻ എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന പേര്. സോ ഇതാണ് അവൾ സാറ്റിൻ. എന്താണ് ഇതിൻ്റെ സ്വഭാവം എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയുക. അതായത് ഇതിന് ശരിക്കും പറഞ്ഞാൽ ടൈ ഉണ്ട്, സാറ്റിൻ്റെ ഹാറ്റ് ഉണ്ട്, സാറ്റിൻ്റെ ടൈ ഉണ്ട്, പിന്നെ വന്നിരിക്കുന്ന ഷീൽഡ് വന്നിരിക്കുന്നത് സാറ്റിനെ പോലെയാണ്, പക്ഷേ നേക്കറ്റിലൊക്കെയാണ്. ഈ പറയുന്ന ബേഡിനാണ് സാറ്റിനെറ്റ്, സോറി ഇപ്പോൾ എന്താ പറയുക, ഔൾ സാറ്റിൻ എന്ന് പറയുന്നത്. അതായത് സാറ്റിൻ്റെ ഒരു പറയുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്, ചൈനീസ് ഔളിന് നേക്കറ്റിലൊക്കെയാണ്, അതുപോലെ തന്നെ ഇവർക്കും നേക്കറ്റിലൊക്കെയാണ്. സോ ഇവർ നമ്മൾ ചിക്സ് ആയിരുന്നു ഇവിടെ കൊണ്ടുവന്നപ്പം, ഫസ്റ്റ് ടൈം എഗ് ചെയ്തു, അത് മാന്യമായിട്ട് പൊട്ടിച്ച് കളഞ്ഞു. സെക്കൻഡ് ടൈം എഗ് ചെയ്ത് ഇപ്പോൾ അവർ ഇരിക്കുന്നുണ്ട്. രണ്ട് എഗ് ഇന്നലെ മിനിങ്ങാന്നാണെന്നോ സെക്കൻഡ് എഗ് ചെയ്തത്. അപ്പോൾ അവർ പ്രോപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നോക്കാം റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, വലിയ അത്യാവശ്യം നല്ല മാർക്കിങ്ങാണ്. മാർക്കൗട്ട് എന്ന് പറയാനായിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അടയിരിക്കുന്നത് ഫീമെയിലാണ്, പിന്നെ ആക്ച്വലി ഇപ്പോൾ മെയിലാണ് ഇരിക്കേണ്ടത്, പക്ഷേ ഇപ്പോൾ ഇരിക്കുന്നത് ഫീമെയിലാണ്. അയാൾക്ക് തലയിലും ചെറിയൊരു മാർക്കൗട്ട് വന്നിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ഫെർ സംതിങ് ലൈക്ക്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫാനിലും വരുന്നുണ്ട് ചെറുതായിട്ടൊരു പ്രശ്നം. പക്ഷേ നെക്സ്റ്റ് ക്ലച്ച് എങ്ങനെ ഇറങ്ങുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ വരുന്നത് നമ്മുടെ സാറ്റിനെറ്റ് ബേഡ്സിലേക്കാണ്. സാറ്റിനെറ്റ്സിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് ബട്ടർഫ്ലൈസ് ആണ്. അത് ഇരിക്കുന്ന രണ്ടുപേരുമാണ് നമ്മുടെ ബ്രീഡിംഗ് പെയർ. ഒരു കുട്ടി നമുക്കിപ്പോൾ ഓൾറെഡി അതെ ഇവിടെ ആണല്ലോ അല്ലേ, ഒരു കുട്ടി നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ ലാസ്റ്റ് ക്ലച്ചിൽ ഇറങ്ങിയ സിംഗിൾ കുട്ടി നമുക്ക് കിട്ടിയുള്ളൂ, ഒരു നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. പക്ഷേ അതിന് മുമ്പ് ഇറങ്ങിയ ക്ലച്ചിലെ കുട്ടികളാണിത്. ഇപ്പോൾ ഇപ്പോഴത്തെ ഈ പറയുന്ന പോലെ ബേഡ് ഫ്ലൂവും പിന്നെ അതുപോലെ കൊറോണ ഇഷ്യൂസൊക്കെ ഉള്ളത് കാരണം സെയിലാക്കാതെ നമ്മൾ നിർത്തിയിരിക്കുന്നതാണ് അവർ. ഇപ്പോൾ ഏകദേശം ഒരു വള്ളി എന്തോ പോയിട്ടുണ്ടാവും, എനിക്കറിയില്ല, നോക്കിയിട്ടില്ല ഞാൻ ഇതുവരെ ഏതായാലും. പക്ഷേ നല്ല സൂപ്പർ മാർക്കിംഗ് ആണ് അവരുടെ. ബാക്ക് ഫെതറിലാണെങ്കിലും രണ്ട് ബേഡ്സിൻ്റെ ഇവിടെ ഇറങ്ങിയിരിക്കുന്ന ചിക്സിൽ, ഇവരുടെ ഇറങ്ങിയിരിക്കുന്ന ചിക്സിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റ് വന്നിരിക്കുന്ന ചിക്സാണ് ആ ഒരു ക്ലച്ചിൽ ഇറങ്ങിയിരിക്കുന്നത്. ഈവൻ സ്വല്പം ഇപ്പോൾ ഇത്തവണ ഇറങ്ങിയിരിക്കുന്ന ടീമിൽ സ്വല്പം ഗ്രേയിഷ് ആണെന്ന് തോന്നുന്നു, ഗ്രേ കളർ, പ്യുവർ ഗ്രേ ആയിട്ടാണ് ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. ഏതായാലും കുട്ടി ഇത്തിരിയോടെ ഡെവലപ്പായി കഴിയുമ്പം അത് മനസ്സിലാവും. ഏതായാലും ഇത് വളരെയധികം സൂപ്പറായിട്ടുള്ള രണ്ട് ചിക്സിനാണ് ഇവർ നമുക്ക് ഇത്തവണ തന്നിരിക്കുന്നത്. സെയിൽ ഒന്നും വിട്ടിട്ടില്ല, സെയിലിനുള്ള സിറ്റുവേഷനിലായിട്ടില്ല. ഏതായാലും ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ പ്രശ്നമാണല്ലോ.
ഇത് നമ്മുടെ രണ്ടാമത്തെ ചൈനീസ് അവളാണ്. ഇത് ഇതിലിപ്പോൾ ഈ നിൽക്കുന്ന രണ്ടെണ്ണമാണ് കുട്ടികൾ, രണ്ട് കുട്ടികളും ഇത് രണ്ടും പേരൻസും. അവർ എഗ്ഗിലാണ് ഇരിക്കുന്നത്, അധികം ഡാമേജ് ആക്കാനുള്ള. അപ്പോൾ ഇപ്പുറം നമുക്കിവിടെ നിൽക്കുന്നത് ഫീമെയിലും അപ്പുറം ഉള്ളത് മെയിലുമാണ്. രണ്ടുപേരും നല്ല മാർക്കിംഗ് ആണ്. പക്ഷേ ഇതിലിറങ്ങുന്ന കുട്ടികളിൽ നോർമലി ഒരു കുട്ടി നല്ല മാർക്കിംഗ് ആയിരിക്കും, രണ്ടാമത്തെ കുട്ടി സ്വല്പം മാർക്കൗട്ടും കാണിക്കും. സെയിം സിറ്റുവേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നല്ല സൂപ്പർ മാർക്കിംഗ് ആണ്, റെഡ് ബാർ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ മാർക്കിംഗ് ആണ്. പക്ഷേ ഇത് പറയുന്ന ബ്ലൂ ബാറിൽ, ബ്ലൂവിൽ ബാർ വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ കണ്ണിന് ചുറ്റും ഒന്ന് രണ്ടൊന്ന് സ്പോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഒരു തൂവലോ രണ്ട് തൂവലാണ് തോന്നുന്നു, രണ്ട് തൂവല അവിടെ മാർക്കൗട്ട് വന്നിട്ടുണ്ട്. നോർമലി ഇങ്ങനെയാണ് ഇവരുടെ ചിക്സ് ഇറങ്ങുന്നത്. എങ്ങനെ എത്രയൊക്കെ പെർഫെക്ഷൻ പേരൻസ് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ചിക്കിന് ചെറിയ പ്രശ്നമുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സാറ്റനൈറ്റിൻ്റെ സെക്ഷൻ കഴിയുകയാണ്. നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അമേരിക്കൻ കോർമോണർ എന്ന് പറയുന്ന ബ്രീഡിനാണ്. കോർമോണർ എന്നാണ് പറയാൻ പറ്റുള്ളൂ. ബേസിക്കലി ഇത് അമേരിക്കൻ കൊമോണർ എന്നൊക്കെയാണ് പറയുക. അത് ഇത് മെയിൽ ബേഡ്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബേഡാണ്, നമ്മൾ അജ്മലിന് കൊടുത്തിരുന്നു. പിന്നീട് അജ്മലിൻ്റെ നിന്ന് വീണ്ടും നമ്മുടെ അടുത്തേക്ക് വന്ന ബേഡാണിത്. നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള ബേഡാണ്. ഇത് ഫീമെയിലാണ്, രണ്ടാമത് എഗ്ഗിയിരിക്കുന്നതാണ്. ഫീമെയിൽ ശരിക്കും യൂറോപ്യൻ അമേരിക്കൻ്റെ ഒരു ക്രോസ് ആയിട്ടാണ് എനിക്കിതുവരെ തോന്നിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു യങ് ബേഡാണ്, മേ ബി സ്വല്പം കൂടെ മെച്ചോർഡാകുമ്പം ഈ ഒരു ക്രസ്റ്റ് ഈ ഒരു സെറ്റപ്പിലേക്ക് വന്നേക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ മെയിലിൻ്റെ അത്രയും ക്രസ്റ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. റെഡ് കളറാണ് ഫീമെയിൽ, ഈവൻ സാൻഡൽ കളറാണ്. ഇത്തവണ ഇറങ്ങിയിരിക്കുന്ന കുട്ടിയാണിത്, ആള് റെഡ് കളറിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവന് നല്ല സൂപ്പർ ക്രസ്റ്റ് ആണെങ്കിലും ഇവിടെ മാർക്കൗട്ടാണ്, വൈറ്റ് ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഫീമെയിൽ നല്ല പക്കാ ബേഡാണ്, നല്ല മാർക്കിംഗ് ഉള്ള നല്ല ഫീമെയിലാണ്. കുട്ടി ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാം. ഒന്ന് തിരിഞ്ഞടവേ അടോ, കുട്ടിക്ക് എന്നീ പറയുന്ന രണ്ട് സൈഡിലും വൈറ്റ് ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നല്ല പക്കാ മാർക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇപ്പം തന്നെ അതിന് നല്ല ക്രസ്റ്റ് ഉണ്ട്, വൈറ്റ് ചെറുതായിട്ട് ഇറങ്ങി വരുന്നുള്ളൂ അല്ലേ. നല്ല ക്രസ്റ്റും പുള്ളിക്ക് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇപ്പോൾ വളരെ കുറച്ച് നാളായിട്ടേ ഉള്ളൂ, ഒരു മാസം മാക്സിമം ഇറങ്ങിയിട്ടേ ഉള്ളൂ. അതിൽ ഇനി ഇവർക്ക് ഇത്തവണ ഇറങ്ങിയ രീതിയിൽ കുട്ടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞാൽ ഒരെണ്ണം നമുക്ക് കിട്ടിയുള്ളൂ. എനിക്ക് ഏതായാലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബേഡാണ്. കാരണം ഇവൻ്റെ ഒരു ചെറുപ്പ് ഡാമേജാണ്, അതിന് പറക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ വളരെ സ്നേഹത്തോടെ കൊണ്ടുവരുന്ന ഒരു ബേഡാണ്. അപ്പോൾ അജ്മലിന് പുള്ളിക്ക് നല്ലൊരു ഫീമെയിൽ കിട്ടി എന്ന് പറയുമ്പോൾ ഞാൻ പുള്ളിക്ക് കൊടുത്തതാണ്. പിന്നീട് ഞാൻ എന്നിട്ട് പുള്ളിയുടെ ഇന്ന് തിരിച്ചെടുത്തതാണ് ഞാൻ. ഓക്കെ, നമുക്ക് അടുത്ത ബേഡിലേക്ക് പോവാം. അടുത്തത് നമ്മുടെ ഫെലിഗേസർ പെയറാണ്. അപ്പോൾ ഈ ഫെലിഗേസറിൻ്റെ ഇപ്പോൾ ഈ ഫീമെയിൽ ഫെലിഗേസർ റെഡ് ഫീമെയിലും ബ്ലാക്ക് വന്നത് മെയിലുമാണ്. ബ്ലാക്ക് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഇട്ടാറിനാണ്, അവന് മൊത്തം കുത്തി കിട്ടി അവൻ്റെ തോല് വഴക്കണാണ്. ഇപ്പോൾ വീണ്ടും വന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അവർ പെയറായിട്ടുണ്ട്. റീസെൻ്റ്ലി നമ്മൾ സെറ്റ് ചെയ്തൊരു പെയറാണിത്. ആദ്യം ഈ റെഡിന് കിടന്നിരുന്നത് റെഡ് മെയിലായിരുന്നു. അപ്പോൾ അവർക്ക് ഇറങ്ങിയ കുട്ടിയാണ് ഞാൻ ആദ്യം ആ ഫോസ്റ്ററിനെ കാണിച്ചപ്പം കാണിച്ചത്. അയാളുടെ ഒരു സൈഡിൽ മാർക്കൗട്ടാണ്, അതായത് ഫീമെയിൽ ഇതിൽ റെഡ് വരുന്ന മാർക്കൗട്ട് ബേഡാണ്. ഇതാണ് പക്ക മാർക്കിങ് ബ്ലാക്കിൻ്റെ. ഇവന് ശരിക്കും ഷീൽഡ് വന്നിരിക്കുന്നത് റെഡ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനുള്ള കാരണം നമ്മൾ മറ്റേ ബ്ലാക്ക് റെഡ് മെയിലിനെ പോയിട്ടപ്പം കുട്ടി ഇറങ്ങിയത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് കുട്ടി ഇറങ്ങിയത്. ഇതാണ് ഈ സൈഡ് പക്ക മാർക്കിങ് ആണ്. ഹെഡിൽ വന്നിരിക്കുന്നതൊക്കെ സൂപ്പറാണ്, ഒരു പ്രശ്നമല്ല. പക്ഷേ ഇവിടെ വരുമ്പം ഉണ്ടോ, ഇതാണ് വ്യത്യാസം. ഇവിടെ ശരിക്കും മാർക്ക് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്, സാൻഡ് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അത്ര ഇറങ്ങി വരാൻ പാടില്ല. ഇതാണ് അതിൽ മാർക്കിൽ വന്നിരിക്കുന്ന വ്യത്യാസം, അവർ ഏറ്റക്കുറച്ചിൽ വരാൻ പാടില്ല. അപ്പോൾ അവൻ ആദ്യമേ കൊടുത്തിരുന്ന മെയില് ഇത് ഈ നിൽക്കുന്നതാണ് അതിൻ്റെ ആദ്യമേ നമ്മൾ കൊടുത്തിരുന്ന മെയില്, മറ്റേ ഫീമെയിൽ റെഡ് ഫീമെയിൽ കൊടുത്തിരുന്ന മെയില്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ, ക്ലിയർ ആക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇവനെ നമ്മളാക്കി കൊടുത്ത്. ഇവ നല്ല ലൈനേജുള്ള മെയിലാണ്. അപ്പോൾ ഇത്തവണ ഇവരിപ്പോൾ കമ്പനി ആയിട്ടുണ്ട് താമസിക്കാൻ എഗ്ഗിയെന്ന് പ്രതീക്ഷിക്കണം. അപ്പം കുട്ടികൾ ഇറങ്ങുമ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക ക്വാളിറ്റി നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്കിത് പറയുന്ന ഫീമെയിലിനെ മാറ്റണം വേണ്ടിയെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാം. പറഞ്ഞ ഫീമെയിൽ കിട്ടാനില്ലായിരുന്നു, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവനെ സെറ്റ് ചെയ്തത്. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് പേർ, ഫസ്റ്റ് റോയിൽ കിടക്കുന്ന ബേഡ്സിലെ ലാസ്റ്റ് പേരാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ റിംഗ് നെക്ക് ഡൗസ് ആണ്. ഇവരുടെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഞാൻ സംഭവം അറിഞ്ഞത്. ഇപ്പോൾ നമ്മൾ കൊറോണ സിറ്റുവേഷനൊക്കെ ആയത് കാരണമാണ് ഞാൻ ഇവരെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ഇയാൾ വന്നിട്ട് എന്താ പറയുക ഒരു സിൽക്കി ഫെതർ ടൈപ്പാണ്.
ഇവർക്ക് ഇറങ്ങിയിരിക്കുന്ന കുട്ടികൾ, രണ്ട് കുട്ടികളും സിൽക്കി ഫെതർ ടൈപ്പാണ് വന്നിരിക്കുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്രോസ് ബ്രീഡ് എന്നുള്ള രീതിയിലാണ് അതിന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. രണ്ടുപേരും നല്ല സിൽക്കി ഫെതറായിട്ട് ഇറങ്ങിയേക്കണെ. പക്ഷേ ഇതിൻ്റെ മെയിൽ ബേർഡ് ഞാനിത് കോഴിക്കോട് അപ്പുറമുള്ള ഒരു ഷോപ്പിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നതാണ്, നമുക്കിവിടെ കിട്ടാത്ത കാരണം. പക്ഷേ റീസെൻ്റ്ലിയാണ് അറിഞ്ഞത്, ഇത് മേ ബി ഒരു എന്താ പറയുക, ഈ പറഞ്ഞത് നമുക്ക് കൂട്ടിൽ കീപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ബ്രീഡാണെന്നുള്ളൊരു ഇൻഫർമേഷൻ എനിക്ക് ലഭിച്ചു. അതെനിക്ക് കൺഫേംഡ് അല്ല, എങ്കിൽ കൂടി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു. കാരണം ഇപ്പോൾ ഓൾറെഡി നമുക്ക് കേജിലുള്ള ബേഡ്സിനാണ് ഫീഡ് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉള്ള കാരണം ആളെ നമ്മൾ ഫ്രീ ആക്കി വിടുന്നതാണ്. നമ്മളൊരിക്കലും നമ്മളിവിടെ ഒരു എന്താ പറയുക കീപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ബേഡിനെ ഇതേപോലെ ഞാനിത് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. നമ്മുടെ ഒരു എന്താ നമുക്കില്ലാത്ത അറിവില്ലായ്മ കാരണമാണ് ആളെ നിർത്തിയിരുന്നത്. ഉറപ്പായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇയാളെ നമ്മൾ ഫ്രീ ആയിട്ട് വിടുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്കിപ്പോൾ ഫസ്റ്റ് റോയിൽ പരിചയപ്പെടുത്താനുള്ള ബേഡ്സ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എത്ര ബ്രീഡിനെ പരിചയപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നോ ഐഡിയ അറ്റോ. 1, 2, 3, 4 ബാർബുള്ളതാണ്. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 ബ്രീഡ്സിനെ 16 ബ്രീഡ്സിനെ പരിചയപ്പെട്ടല്ലേ. ഓക്കെ, സോ ഫസ്റ്റ് റോ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ 16 ബ്രീഡ്സിനെയാണ് പരിചയപ്പെട്ടത്. മേ ബി നമ്മളിവിടെ മുകളിലും ഒരു ലെയർ വരാൻ സാധ്യതയുണ്ട് താമസിക്കാണ്ട് തന്നെ കേജസ് കിട്ടാനുള്ള. അത് കാരണമാണ് അല്ലെങ്കിൽ ഞാൻ പണ്ടേ സെറ്റ് ചെയ്തതിന്, കാരണം നമുക്കിവിടെ എല്ലാം കമ്മ്യൂണിറ്റി കേജ് ആയിട്ട് കുറേ കീപ്പ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഓരോ കേജിലേക്ക് മാറ്റാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ 16 ബ്രീഡ്സിനെയാണ് നമ്മൾ സേഫ് ഹൗസിലുള്ള 16 ബ്രീഡ്സ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു നിങ്ങൾ ഷുവറായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷുവറായിട്ടും ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർ മസ്റ്റായിട്ടും ഷെയർ ചെയ്യുക. ഓക്കെ, സോ ദെൻ ഓക്കെ ഗൈസ്, ടേക്ക് കെയർ, ബൈ. നെക്സ്റ്റ് എപ്പിസോഡിൽ സെക്കൻഡ് റോയിലെ കൂട്ടുകാരുമായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ബൈ.